ആത്മമിത്രമെന്ന ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യരായ കേൾവിക്കാർക്ക് വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നുസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചെറിയ ഒരു ചിന്തയ്ക്ക് ആധാരമായി കൊലോസി ലേഖനം 2:7 ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദയവായി ശ്രദ്ധിക്കണമേ. അവനിൽ വേരൂന്നുക, ക്രിസ്തുവിൽ വേരൂന്നുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിൽ വേരൂന്നുക എന്നുള്ളത് നാം രക്ഷിക്കപ്പെട്ട ആദ്യ പടിയെ കാണിക്കുകയാണ്. ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളവും വളവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ വിശ്വാസിയുടെ ആത്മീയ പോഷണത്തിന് ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് ലഭിക്കേണ്ടത്. ക്രിസ്തുവിലെല്ലാം ഉണ്ട്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ഉള്ളത്, ദേഹരൂപമായി വസിക്കുന്നത്. വിശ്വാസിയുടെ വേര് ആഴത്തിലേക്ക് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. പ്രതികൂല കാറ്റുകൾ അടിക്കുമ്പോൾ വീഴാതെ നിൽക്കാൻ കെൽപ്പ് ആവശ്യമാണ്. ലൂക്കോസ് 8:15 ഉദാഹരണത്തിന് ഞാനൊന്ന് ഉദ്ധരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണിത്. 4 വിത്തുകൾ വീണത്. 13:6, 4:17 ഈ വസ്തുത നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാറസ്ഥലത്ത് വീണു, വഴിയരികെ വിത്ത് വീണു, മുള്ളിനിടയിൽ വീണു. പാറസ്ഥലത്ത് വീണത് വേരില്ലായിയാൽ ക്ഷണത്തിൽ ഉടങ്ങിപ്പോയി എന്നാണ്. അതുകൊണ്ട് വേര് വിത്തിന് വേര് വളമുള്ള നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ, അല്ലെങ്കിൽ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ വിത്ത് മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഇവിടെ നാം വായിച്ചത് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗുണമുള്ള സ്ഥലത്ത് വിത്ത് വീഴണം, പാകമായ സ്ഥലത്ത് വിത്ത് വീഴണം, ക്ഷമയോടെ ഫലം കൊടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നാം നമ്മുടെ കർത്തവ്യം എന്താണ്? അവനിൽ നിന്നും വളർച്ച പ്രാപിക്കണം. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ വിത്തിന് മാത്രമേ ക്ഷമയോടെ ഫലം കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 4:6 നാം വായിക്കുന്നുണ്ട്, സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. വേര് ആഴത്തിലേക്ക് ഊന്നേണ്ടത് ആവശ്യമാണ്. വേരില്ലാത്തവർ ക്ഷണികന്മാരാണ്. വചന നിമിത്ത ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നവർ. 4:17 അതിൻ്റെ വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി വേരില്ലായകയാൽ. 13:6 ഇത് പറഞ്ഞിട്ടുണ്ട്. പാറ മുകളിലെ വിത്ത് അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. വഴിയരികിലെ വിത്ത് പറവജാതി സാത്താൻ്റെ ദൂതന്മാരാണ്. പറവജാതി കുറിക്കുന്നത് സാത്താൻ്റെ ദൂതന്മാരെയാണ്. സാത്താൻ്റെ കിങ്കരന്മാർ വന്ന് ആ വഴിയരികെ വീണ വിത്ത്, അല്ലെങ്കിൽ മനുഷ്യ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പെറുക്കിക്കളയുന്നു. പിന്നീട് മുള്ളിനിടയിലെ വിത്താണ്, മുള്ളിനിടയിൽ വീണ വിത്ത്. ഉപജീവന ചിന്തകളാലും ജീവിതഭാരങ്ങളാലും അവർ വചനം കേട്ടിട്ട് ഇടറിപ്പോകുന്നു. സഭയ്ക്ക് ഈ കൂട്ടരൊരു ഒരു ഗുണവും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളവർ സഭയിൽ പ്രവേശിച്ചാൽ, സഭയിൽ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവരും സഭയിൽ വരാൻ സാധ്യതയുണ്ട്. മാനസാന്തരപ്പെട്ട ഹൃദയമല്ല, ദൈവവചനം കേട്ടു, വിശ്വസിക്കുന്നെന്ന് ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു. ഈ കാലത്ത് വിവാഹം കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടുന്നവരുണ്ടല്ലോ. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വിത്ത് വീഴുന്നതിന് പകരം, ആത്മാവിനാലുള്ള ജീവിതം നയിക്കേണ്ടതിന് പകരം അതൊന്നുമില്ലാതെ ഉപരിപ്ലവമായ ചിന്തകളാൽ വരുന്നവർ എന്താണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നതെന്നറിയാമോ? എന്നാൽ ഇക്കാലത്ത്
തുലവും വളരെ വിരളമാണ്. വീണ്ടും ജനനം മുഖാന്തരം വിത്ത് വീണ് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വിത്ത് വീണ് ഫലം പുറപ്പെടുവിക്കുന്നവർ തുലവും തുച്ഛമാണ്. വിവാഹം കഴിക്കാൻ വേണ്ടി രക്ഷിക്കപ്പെടുന്നവരും സ്നാനപ്പെടുന്നവരും ഉണ്ട്. വിവാഹത്തിന് തൊട്ടു മുമ്പ് സ്നാനപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, വിവാഹം നടക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വിവാഹത്തിന് വേണ്ടി സ്നാനപ്പെടുന്നവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നു എന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ പിതാവ് വരനെ കുറിച്ച് തിരക്കി, ചെറുക്കൻ കർത്തൃമേശം എടുക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അതെ അതെ, അവനാണ് കർത്തൃമേശം എടുക്കും അവൻ കർത്തൃമേശം എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു അപ്പൻ വരൻ്റെ പിതാവ്. എങ്ങനെയാണെന്നറിയാമോ, അവരുടെ സഭാഹാൾ വീടിനടുത്താണ്. സഭാഹാളിന് കതക് വെക്കാത്തതിനാൽ മേശ കള്ളൻ കൊണ്ടുപോകാതിരിക്കാൻ സഭായോഗത്തിന് മുമ്പും സഭായോഗം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോയ ശേഷവും ഈ മേശ ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് പ്രസ്തുത കക്ഷിയാണ്. അതാണ് അവൻ കർത്തൃമേശ എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് വിരുന്നൊക്കെ ചെന്നപ്പോൾ കൂട്ടായ്മയിലുമില്ല, മദ്യപനുമാണ്, വെറിക്കൂത്തുകാരനാണെന്ന് അറിയുവാനായിട്ടിടയായി. ആ കുടുംബത്തിൻ്റെ സ്കൂള് പൂട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയിരിക്കും. അതുകൊണ്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ വീണ വിത്ത്, ക്ഷമയോടെ ഫലം കൊടുക്കുന്ന നല്ല ഹൃദയത്തിൽ വീണ വിത്ത് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളുടെ ആവശ്യകതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഓരോ തലമുറയിലും വീണ്ടും ജന്മം നടക്കണം. അതാത് കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളിലും വീണ്ടും ജന്മം നടക്കണം. സഭയുടെ അംഗസംഖ്യ വർദ്ധിക്കുവാൻ വേണ്ടി ആളുകളെ ചേർക്കാൻ പാടുള്ളതല്ല, അത് ദൈവസന്നിധിയിൽ വലിയ കുറ്റകരമാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് പതിയേണ്ടതായിട്ടുണ്ട്. പർവ്വജാതി സാത്താൻ്റെ കിങ്കരന്മാർ വന്ന് വിത്ത് പെറുക്കിക്കളയുന്നു. ഉപജീവന ചിന്തകളാലും ജീവിതഭാരങ്ങളാലും അവരുടെ വെളിച്ചം കെട്ടുപോകുന്നു, അവരുടെ വിത്ത് നാശമായി പോകുന്നു. സഭയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ബാധ്യതയും ഭാരവുമാണ്. എന്നാൽ മൂന്നാമതൊരു ചിന്ത, ആറ്റരികെ വേരൂന്നിയ വൃക്ഷത്തെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നുണ്ട്. യിരെമ്യാവ് 17:7-8 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവരാണ് ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ പ്രവേശിക്കുന്നത്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നാം എവിടെ എങ്ങനെ വേരൂന്നണം എന്ന് പറയുന്ന വാക്യങ്ങൾ അനേകമാണ്. അങ്ങോട്ട് എല്ലാം പറയുവാനും ചിന്തിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സമയമില്ലല്ലോ. നാലാമതായിട്ട് നാം സ്നേഹത്തിൽ വേരൂന്നണം. സ്നേഹത്തിൽ വേരൂന്നുക, എഫേസ്യലേഖനം 3:17 നമുക്കത് കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുക. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക. അത് ക്രിസ്തുവിൽ വേരൂന്നുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഇങ്ങനെ സകല വിശുദ്ധന്മാരോടും കൂടെ ആ ക്രിസ്തുവിൻ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നീളവും വീതിയും ഉയരവും എന്തെന്ന് ഗ്രഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് സകല വിശുദ്ധന്മാരോടും കൂടെ, സഹവിശ്വാസികളോടുകൂടെ, കൂട്ടവിശ്വാസികളോടുകൂടെ ദൈവികമായ അനുഗ്രഹങ്ങളും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആഴവും പങ്കിടുന്നവർക്ക് മാത്രമേ അതിലെ അത് അനുഭവവേദ്യമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുക. അപ്പോസ്തലൻ ഉപദേശിക്കുന്നത് അതാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരിക. എന്നാൽ ഇന്ന് സഭകളിൽ കയ്പുള്ള പേര് ആണോ അധികം മുളയ്ക്കുന്നത്? വീണ്ടും ജന്മം കുറവാണോ നടക്കേണ്ടതെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനകാരം പറയുന്നുണ്ടല്ലോ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള പേരും മുളച്ചിട്ട് അനേകർ കലക്കമുണ്ടാക്കിയിട്ട് അനേകരും അതിനാൽ മലിനപ്പെടാൻ ഇടയാകരുത് എന്നാണ്. ഇതിനെല്ലാം വിപരീതമായി പ്രവർത്തിച്ചാൽ സഭയിൽ ദുർനടപ്പുകാരും മാലിന്യവും അല്ലെങ്കിൽ വീണ്ടും ജന്മത്തിനും ക്രിസ്തീയ മാനദണ്ഡത്തിനും എതിരായിട്ട് പ്രവർത്തിച്ചാൽ കലക്കമുണ്ടാകും, അനേകർ മലിനപ്പെടാനിടവരും.
ഇതിനെല്ലാം വിപരീതമായി പ്രവർത്തിച്ചാൽ ആത്മീയ കാര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നാൽ ദുർനടപ്പുകാരും മാലിന്യ വഹിക്കുന്നവരും അല്ലെങ്കിൽ മലിനതപ്പെട്ടവരും ഉണ്ടാകാനായിട്ടിടവരും. അതരുത്, അതൊരിക്കലും അനുവദിച്ചു പോകരുത്. സഭാ നേതൃത്വം വളരെ സൂക്ഷിക്കേണ്ടതായ ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നാം കയ്പുള്ള വേര് മുളയ്ക്കുവാൻ അനുവദിക്കരുത്. വേര് വിശുദ്ധമാണെങ്കിൽ മാത്രമേ കൊമ്പുകളും വിശുദ്ധമാകുകയുള്ളൂ എന്ന് റോമാലേഖനകാരൻ പറയുന്നുണ്ട്. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. റോമർ 11:16 വാക്യത്തിലാണ്, നല്ല ഒലിവിനോട് ചേർത്ത് അധികം ഫലം കായ്ക്കണമെങ്കിൽ അവനിൽ വേരൂന്നുക തന്നെ വേണം, അവനിൽ വേരൂന്നുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ വേര് ആയവൻ, ദാവീദിൻ്റെ വേരായവൻ എന്നാണല്ലോ. ദാവീദിൻ്റെ വേരും ശുഭ്രമായ ഉദയനക്ഷത്രവും അവനാണ്. അവനാണ് വിജയം വരിച്ചവൻ. അവൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാണ്. വിശ്വാസത്തിൽ നിന്ന് അണുവളവും വ്യതിചലിക്കാതെ നന്ദി നിറഞ്ഞ ഹൃദയത്വത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങൾ കവിഞ്ഞൊഴുകുന്നതും തക്ക ഫലം പുറപ്പെടുവിക്കുന്നതുമായിരിക്കണം നമ്മുടെ ശിഷ്ടമുള്ള ക്രിസ്ത്യ ജീവിതം എന്ന് ഞാൻ ആലോചന പറയുകയാണ്. നീ വേരിനെയല്ല, വേര് നിന്നെ അത്രയേ ചുമക്കുന്നു എന്ന് ഓർക്ക, ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് റോമാലേഖനകാരൻ പറയുന്നത്. നീ വേരിനെയല്ല, വേര് നിന്നെയാണ് ചുമക്കുന്നത്. നാം കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായിട്ട് തീരണം എന്ന് ദൈവഹൃദയം വാഞ്ചിക്കുന്നു. അതിന് സർവകൃപാലുവായ കർത്താവ് തക്കകാലത്ത് ഫലം കൊടുത്ത് നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ നല്ല ഫലം കായ്ച്ച് നാഥനെ മുഖത്തുപ്പെടുത്തുവാനായിട്ട് ഈ ചെറിയ ചിന്ത ഉപകാരമായി വരട്ടെ, വചനം ഉപകാരമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം മുഖത്തുപ്പെടുമാറാകട്ടെ. ആമേൻ.